ഹായ് ഡിയേഴ്സ്, എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു വിവരണം എഴുതുന്നതെന്ന് നോക്കാം. നമുക്ക് എഴുതേണ്ടത് നമ്മുടെ ഹോബിയെക്കുറിച്ചാണ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ ക്രിക്കറ്റിനെ കുറിച്ച് എങ്ങനെയാണ് വിവരണം എഴുതുക എന്ന് നോക്കാം. അപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നോക്കൂ. മൈ ഹോബി, എൻ്റെ ഹോബി. മൈ ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. It makes me happy. I started playing cricket from the second standard. I play it daily at 5 o'clock with my friends. I will play it in a playground near my home. I will be energetic after playing the cricket. I have an album of various cricket players. I keep it because I like to play cricket. Sachin Tendulkar is my favorite cricket player. I enjoy my hobby very much. ഒരു ഹോബിയെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണമാണത്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ ഹോബി ക്രിക്കറ്റ് കളിക്കുന്നതാണ്, അങ്ങനെ പറയണം അല്ലേ. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? എൻ്റെ, മൈ അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ പറയാം, മൈ ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. എൻ്റെ ഹോബി ക്രിക്കറ്റ് കളിക്കുന്നതാണ്, അതിലൂടെ എനിക്ക് സന്തോഷം വരുന്നു. ഞാനിതെൻ്റെ 2nd class മുതൽ തന്നെ, ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കും. വീടിനടുത്തുള്ള ഒരു പ്ലേഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ കളിക്കുന്നത്. കളി കഴിഞ്ഞാൽ ഞാൻ പഴയതിലും എനർജറ്റിക്കാവും. എനിക്ക് ക്രിക്കറ്റ് കളിക്കാരെക്കുറിച്ചുള്ള ഒരു ആൽബം എൻ്റെ കയ്യിലുണ്ട്. ക്രിക്കറ്റ് കളിക്കാരുടെ ചിത്രങ്ങളൊക്കെയുള്ള ആൽബം എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് സൂക്ഷിക്കുന്നത് എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരം. എൻ്റെ ഈ ഹോബി എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ ഹോബി എന്ന് പറഞ്ഞാൽ വിനോദം അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ നമ്മളിപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് എങ്ങനെയാണ് എഴുതുക എന്ന് പഠിച്ചു. അതുപോലെ നമുക്കിവിടെ എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും. മൈ ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ആ ക്രിക്കറ്റിന് പകരം ഫുട്ബോൾ വെച്ചാൽ മൈ ഹോബി ഈസ് പ്ലേയിങ് ഫുട്ബോൾ. അടുത്ത വേറെ ബാസ്ക്കറ്റ് ബോൾ ആണെങ്കിൽ മൈ ഹോബി ഈസ് പ്ലേയിങ് ബാസ്ക്കറ്റ് ബോൾ. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഹോബിയെക്കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു.